പുതിയതായി വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന കൂടുതലുണ്ടാകുന്നൊരാഗ്രഹമാണ് നമുക്കൊരു ഫാൻസി നമ്പർ ഉണ്ടാവണം എന്നുള്ളത് ചില ആളുകൾക്ക് ഏതെങ്കിലും ആയിട്ടുള്ള നമ്പർ ആയിരിക്കാം അതുമല്ലെങ്കിൽ പറയാനും ഓർത്തു വെക്കാനൊക്കെ വയ്ക്കാനൊക്കെ നമ്പർ ആയിരിക്കാം അതുമല്ലെങ്കിൽ ഏതെങ്കിലും ആസ്ട്രോളജിക്കൽ രീതിയിലുള്ള ഫാൻസി നമ്പറുകളായിരിക്കാം അതുമല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഓൾറെഡി ഒരു നമ്പർ ഉണ്ട് അതേ നമ്പർ തന്നെ നമ്മുടെ അടുത്ത വണ്ടിക്ക് വേണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെയുള്ള പല ആളുകളും ഉണ്ടാവും പക്ഷേ ഈ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ പണം നൽകേണ്ടി വരുമല്ലോ എന്നുള്ളത് ആരും അതിലേക്ക് ശ്രദ്ധിക്കാറില്ല എന്നാൽ ഒരു രൂപ പോലും ചിലവാക്കാതെ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ ഏതാണോ അത് ബുക്ക് ചെയ്യുകയും വാങ്ങുകയും ചെയ്യാം അങ്ങനെയുള്ള ഒരു മെത്തഡാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്നെ ഫോളോ ചെയ്തു ഇതുവരെ എങ്ങനെയൊരു കാര്യം അറിയില്ലല്ലോ പ്രോ പറഞ്ഞു താങ്ക്സ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നോ വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക മറ്റുള്ളവരിലേക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുത്തോ അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ അപ്പോ എങ്ങനെയാണ് നമുക്കൊരു ഫ്രീ ആയിട്ട് ഒരു ഫാൻസി നമ്പർ ബുക്ക് ചെയ്യുന്നത് നോക്കാം ഹായ്ലാവർ നമസ്കാരം ഞാൻ ചാബിർവരിക്കോടൻ ഫേസ് ടൈം അതിന്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇതിനു വേണ്ടി നമുക്കൊരു സൈറ്റിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് പ്രവേശിക്കാം ഏത് നമ്പറുമായിക്കോട്ടെ ചില വി ഐ പി നമ്പറുകൾ ഒഴിച്ച് അഥവാ മുൻപ് ബുക്ക് ചെയ്തവരുണ്ടാവും അതൊഴിച്ച് ബാക്കി നിങ്ങൾക്ക് എല്ലാം ഫ്രീ ആയിട്ട് തന്നെ ബുക്ക് ചെയ്യാൻ സാധിക്കും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കുറച്ച് താഴെയൊക്കെ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ സെർച്ച് യുവർ നമ്പർ എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും അതിന് മുകളിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിലുള്ള ഒരു സൈക്കിളായിരിക്കും നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നത് ഇവിടെയായി സെർച്ച് ബൈ നമ്പർ എന്നുള്ള ഓപ്ഷൻ ഈ ഭാഗത്തായിട്ടോ അതല്ലെങ്കിൽ ഇവിടെ ആയിട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇതേ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ ആയി ഏറ്റവും മുകളിൽ കാണുന്ന ഇടദോഷത്തെ ഈ മുകളിൽ കാണുന്ന സെലക്ട് സ്റ്റേറ്റ് നെയിം എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കേട്ടോ സ്റ്റേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം തൊട്ടിപ്പുറത്തെ കോളത്തിൽ നിങ്ങളുടെ ആർ ടി ഒ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ആർ ടി ഒ സെലക്ട് ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് ആവശ്യമായ നമ്പർ ഏതാണോ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തമായിട്ട് ഓൾറെഡി ഒരു വാഹനമുണ്ട് അതേ നമ്പർ തന്നെ നമുക്ക് അടുത്ത വാഹനത്തിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് തന്നെ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട നമ്പർ ഉണ്ട് അത് സെർച്ച് ചെയ്യാം ഏതുമായിക്കോട്ടെ ആ നമ്പർ ഏതാണോ അതിവിടെ സെർച്ച് ചെയ്യാം ചിലപ്പോൾ ചിലപ്പോൾ വെറും ലാസ്റ്റ് ഡിജിറ്റ് ഇതാവണം അതല്ലെങ്കിൽ രണ്ട രണ്ട് ഡിജിറ്റ് ഇതാവണം അങ്ങനെയുള്ള പല ആസ്ട്രോളജിക്കൽ ഒരു കണക്കൂട്ടിയ കാലുകളൊക്കെ ഉണ്ടാവും അവർക്കും അതേ രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമായ നമ്പർ മാത്രം സെർച്ച് ചെയ്തുകൊണ്ട് ചെയ്യാവുന്നതാണ് ഉദാഹരണത്തിന് എൻ്റെ ഓൾറെഡി ഉള്ളൊരു വാഹനത്തിൻ്റെ നമ്പർ തന്നെയാണ് എനിക്ക് അടുത്ത വാഹനത്തിന് വേണ്ടത് എന്ന് ഞാൻ എക്സാമ്പിളായി കരുതുന്നു അപ്പോൾ ആ നമ്പർ തന്നെ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ് ഇപ്പം എൻ്റെ നിലവിലുള്ള വാഹനത്തിൻ്റെ നമ്പർ സീറോ സെവൻ എയ്റ്റ് വൺ എന്നുള്ള നമ്പറാണ് ഇത് റാൻഡമായി എനിക്ക് കിട്ടിയ നമ്പറാണ് അപ്പോൾ അടുത്ത വാഹനത്തിനും അതേ നമ്പർ തന്നെ എനിക്ക് കിട്ടണം ആ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു അടുത്തതായി നമുക്കിവിടെ ഒരു ക്യാപ്ച കാണാൻ കാണാൻ സാധിക്കും അല്ലേ ഈ ക്യാപ്ച കോഡ് ആ ഗ്രീൻ കളറിലുള്ള കോളത്തിൽ കൃത്യമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യണം മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ റീഫ്രഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് റീഫ്രഷ് ചെയ്തുകൊണ്ട് പുതിയ നമ്പർ നമുക്ക് സെലക്ട് ചെയ്യുകയും താഴത്തെ കോളത്തിൽ അത് അടിച്ചു കൊടുക്കുകയും ചെയ്യാം അവിടെ ഏത് രീതിയിലാണോ കാണിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അല്ലല്ലേ ഏത് എന്ന് ഉദ്ദേശിച്ചത് സ്മോൾ ലെറ്ററോ അതല്ലെങ്കിൽ നമ്പറോ അങ്ങനെ എന്താണ് അതുള്ളത് അത് കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക അതിൻ്റെ ഒരു മുകളിലാ വര അടിച്ചു കൊടുക്കാനല്ല പറഞ്ഞത് അതിനുശേഷം ചെക്ക് അവൈലബിലിറ്റി എന്നുള്ള ബട്ടൺ സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴെയായിട്ട് അതിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്പറുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെയിം നമ്പർ രണ്ടെണ്ണം അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും സെയിം നമ്പർ അങ്ങനെ ഒരേ വണ്ടിക്ക് ഉണ്ടാവുക എന്നല്ലേ നമ്പർ സെയിം ആയിരിക്കും അതുപോലെ ആർ ടിഒ കോഡും സെയിം ആയിരിക്കും പക്ഷേ അതിന് തൊട്ടിപ്പുറത്തുള്ള ഒരു സീരീസ് നമ്പർ ഉണ്ടാവും ഇംഗ്ലീഷിലെ രണ്ട് ലെറ്ററുകൾ അതല്ലെങ്കിൽ സിംഗിൾ ലെറ്റർ അതിൽ മാത്രം മാറ്റം ഉണ്ടാകും പക്ഷേ ഇനി നിങ്ങൾക്ക് വേറെ നമ്പർ വേണമെങ്കിൽ അങ്ങനെയും സെർച്ച് ചെയ്ത് നോക്കാം ഏത് നമ്പറും ഇതേ രീതിയിൽ സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്തിട്ട് അവൈലബിൾ ആണോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്തിന് ശേഷം ഇനി നിങ്ങൾക്ക് ഇത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഹോമിലേക്ക് തിരിച്ചു പോവുക തിരിച്ചുപോയി ഇവിടെ ആയി യൂസർ രജിസ്റ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക ആദ്യം നിങ്ങളുടെ സ്റ്റേറ്റ് അതിനുശേഷം നിങ്ങളുടെ പേര് അതിനുശേഷം ഇമെയിൽ ഐ ഡി ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ അതിനുശേഷം ക്യാപ്ച കോഡ് ശേഷം സൈൻ അപ്പ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് മുൻപ് നിങ്ങളുടെ മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും വെരിഫൈ ചെയ്യേണ്ടതുണ്ട് മെയിൽ ഐ ഡിക്ക് നേരെ കാണുന്ന കോളത്തിൽ വെരിഫൈ മെയിൽ എന്നുള്ളത് സെലക്ട് ചെയ്ത് നിങ്ങളുടെ മെയിലിലേക്ക് ഒരു ഓടി പി വന്നിട്ടുണ്ടാവും അത് ഈ ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക മെയിൽ ഐ ഡി കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം മെയിൽ ഐ ഡി ഇവിടെ വെരിഫൈ ആയി കഴിഞ്ഞു വെരിഫൈ ആയി കഴിഞ്ഞാൽ വെരിഫൈഡ് എന്നുള്ള ചെക്ക് മാർക്ക് വരുന്നതായിരിക്കും അതേ രീതിയിൽ നമ്പറും വെരിഫൈ ചെയ്യുക ഇനി താഴെ നൽകിയ ഒന്ന് കൂടി ടൈപ്പ് ചെയ്യുക അതിനുശേഷം സൈൻ അപ്പ് എന്നുള്ളത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് അതിന്റെ യൂസർ ഐ ഡിയും പാസ്വേഡും സെൻഡ് ആവുന്നതായിരിക്കും മെയിൽ ഓപ്പൺ ചെയ്ത് ആ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യുക സൈൻ ഇൻ എന്നുള്ള ഭാഗത്ത് നൽകുക ശേഷം എന്താണ് യൂസർ ഐ ഡി പാസ്വേഡ് നിങ്ങൾക്ക് മെയിലായി ലഭിച്ചത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം ക്യാപ്ഷൻ നൽകുക അതിനുശേഷം ലോഗിൻ കൊടുക്കുക ശേഷം നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ നൽകിയ പാസ്വേഡ് നൽകി പുതിയ പാസ്വേഡ് നിങ്ങൾക്ക് നൽകാവുന്നതാണ് അതിനുശേഷം ചെയ്ഞ്ച് എന്നുള്ളത് കൊടുത്ത് നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് ചേഞ്ച് ചെയ്ത് ഇപ്പോൾ നിങ്ങൾ നൽകിയ പാസ്വേഡ് ഉപയോഗിച്ച് വീണ്ടും ലോഗിൻ ചെയ്യുക ശേഷം വീണ്ടും നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആ ഒ ടി പി ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ളത് കൊടുക്കുക നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു നമ്പർ വേണമെങ്കിൽ ഇതേ രീതിയിൽ നമ്പർ സെലക്ഷൻ എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്തുകൊണ്ട് ആർ ടിഒ കോഡ് നൽകി നിങ്ങൾക്ക് ആവശ്യമായ നമ്പർ ഏതാണോ അത് ടൈപ്പ് ചെയ്തുകൊണ്ട് ചെക്ക് അവാലിബിലിറ്റി നൽകി നിങ്ങൾക്ക് കണ്ടിന്യൂ രജിസ്റ്റർ ചെയ്യുന്നു നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ അതിനെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ക്യാഷ് കൊടുക്കാതെ തന്നെ അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമായ നമ്പർ ഏതാണോ അത് ഫ്രീ ആയിട്ട് നേടാൻ സാധിക്കും അപ്പോൾ എന്തായാലും ഒരു ഫാൻസി നമ്പർ ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക കഴിവിൻ്റെ പരമാവധി എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ അപ്പോൾ എന്തായാലും പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക നന്ദി നമസ്കാരം